നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളാകാൻ സാധ്യത ഉള്ളവരുടെ ഒരു പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചു എന്നും കേന്ദ്ര അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡ അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ എന്നിവർ ഈ ലിസ്റ്റ് പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കും എന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒരു വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു. അതിൽ ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞു കേൾക്കുന്ന രണ്ട് പേരുകൾ, അതായത് ഈ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ട് പേരുടെ പേരുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ ഒരാൾ മുൻ ഡി ജി പി ശ്രീ ടി പി സെൻകുമാറും അതുപോലെ തന്നെ ഡി ജി പി റാങ്കിലുള്ള ശ്രീ ജേക്കബ് തോമസുമാണ്. രണ്ടുപേരും ഐ പി എസ് ഉദ്യോഗസ്ഥരാണ്. ഇവർ രണ്ടുപേരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളായി മത്സരിക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഉറപ്പായിട്ടില്ല, കൃത്യമായി അത് തീരുമാനമായ കാര്യമല്ല. പക്ഷേ ഇവർക്ക് ഒരു സാധ്യത, അതുപോലെ തന്നെ മറ്റേ ഇന്ത്യൻ അത്ലറ്റ് അഞ്ജു ബോബി ജോർജ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ മത്സരിക്കും എന്ന റിപ്പോർട്ട് എന്ന സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അത് കംപ്ലീറ്റ് ചെയ്യും, അത് തീരുമാനമാക്കും എന്നുള്ള സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി പി സെൻകുമാർ അടക്കമുള്ള ആളുകളെ മത്സരിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രത്യേക പട്ടിക തയ്യാറാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പൊതുസമ്മതരായവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടായിരിക്കും എൻ ഡി എ മത്സരിക്കുക. എൻ ഡി എ പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ, അതായത് 30 മുതൽ 70 സീറ്റുകളിൽ വരെ എന്നുള്ള കണക്കിൽ, ഇപ്പോൾ നേരത്തെ 10 മുതൽ 30 വരെ എന്നായിരുന്നു, ആ കണക്ക് ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. 30 മുതൽ 70 സീറ്റുകൾ വരെ നേടാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് വിശദമായി തന്നെ രാഷ്ട്രീയ വിദഗ്ധരും അതുപോലെ തന്നെ മുതിർന്ന പ്രവർത്തകരും ഡൽഹി കേന്ദ്ര നേതൃത്വവുമായി, ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയായാലും കേരളത്തിന് മാത്രമായി ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരു പ്രത്യേക തന്ത്രം, തെരഞ്ഞെടുപ്പ് തന്ത്രം തയ്യാറാക്കുന്നുണ്ട് എന്ന സൂചനയുണ്ട്. ശ്രീ ജെ പി നദ്ദയും ശ്രീ അമിത്ഷായും തന്നെയാണ് അതിനും പിന്നിൽ. അതുപോലെ മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല രംഗങ്ങളിലും മികവ് കാട്ടിയവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുമെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. എന്നാൽ ബി ജെ പിയുടെ തന്ത്രം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അതങ്ങനെ ലഭ്യമാവുകയില്ലല്ലോ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായി തന്നെ ബി ജെ പിക്ക് പ്രചരണം നടത്താനും അതുപോലെ തന്നെ സീറ്റുകൾ കരസ്ഥമാക്കാനും സാധിച്ചു. ബി ജെ പിയുടെ വോട്ട് ഷെയറിലും ഗണ്യമായ വർധനമാണ് ഉണ്ടായത്. പല പഞ്ചായത്തുകളും വീണ്ടും നേടാനും അതുപോലെ തന്നെ കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം നേടാനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് സാധിച്ചു എന്ന വിലയിരുത്തലുണ്ട്. ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജയസാധ്യത ഉള്ളിടത്ത് ഇരുമുന്നണികളും ഒത്തുകളിക്കാനുള്ള ഒരു സാധ്യത ബി ജെ പി കാണുന്നുണ്ട്. അപ്പോൾ പൊതുസമ്മതരായവരെ ജനങ്ങൾക്ക് ഇപ്പോൾ വോട്ട് മറിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇടതുപക്ഷത്തിനായാലും യു ഡി എഫിനായാലും വോട്ട് മറിക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ട് ചെയ്യുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ജനങ്ങളെ മനസ്സിലാക്കുന്ന പൊതുസമ്മതരായ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ജനങ്ങളുടെ ഒപ്പം നിൽക്കും എന്നുറപ്പുള്ള സ്ഥാനാർത്ഥികളെ തീർച്ചയായും, അതിനിപ്പോൾ രാഷ്ട്രീയമോ മതമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥികളാക്കും, തീർച്ചയായും പിന്തുണയും കൊടുക്കും. കാരണം ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് എന്ത് ഗുണം ലഭിക്കും, ജനങ്ങൾ എങ്ങനെ ജീവിക്കും, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്ത് പദ്ധതികൾ ചെയ്യാൻ കഴിയും, ഏത് രീതിയിൽ ജനങ്ങളെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ള ആ ചിന്തയിലാണ് എൻ ഡി എ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കാണുന്നത്. അല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ സി പി എമ്മും കോൺഗ്രസും കാണിക്കുന്നത് പോലെ ജയിച്ചാൽ എനിക്ക് എന്ത് അഴിമതി നടത്താൻ പറ്റും, എൻ്റെ പോക്കറ്റിൽ എത്ര കോടി വീഴും, എൻ്റെ പാർട്ടിക്ക് എത്ര കിട്ടും, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പോക്കറ്റിലേക്ക് എനിക്ക് എത്ര കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വലിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്തയല്ല ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ എൻ ഡി എ ഘടകകക്ഷികളുമൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്. ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ സംഹിതയാണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. അതിൽ പൊതുസമ്മതരായവരെയും യാതൊരു അടിസ്ഥാനവും നോക്കാതെ, അതായത് അവർ എവിടെ നിന്ന് വരുന്നു, ഏത് മതത്തിലാണ്, അവർ എന്ത് ചെയ്യുകയായിരുന്നു, അവർ ഇതിനു മുൻപ് ഏത് രാഷ്ട്രീയ ചിന്താഗതിക്കാരായിരുന്നു എന്നൊന്നും നോക്കാതെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള തീരുമാനം തത്വത്തിൽ എടുത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വവുമായി കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തിയതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. തീർച്ചയായും ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിൽ എത്തുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖരായ ബി ജെ പി നേതാക്കളെ തമിഴ്നാട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം തന്നെ ആയിരിക്കും ആ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അറിയാം ടി പി സെൻകുമാർ മത്സരിക്കുമോ, അതുപോലെ ജേക്കബ് തോമസ് മത്സരിക്കുമോ, അഞ്ജു ബോബി ജോർജ് മത്സരിക്കുമോ, ആരൊക്കെ മത്സരിക്കും, മത്സരിച്ചാൽ ആരൊക്കെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ വിലയിരുത്തലും പഠനങ്ങളും ഒക്കെ നടത്തേണ്ടതുണ്ട്. തീർച്ചയായും സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ, ഏതാനും ഒരു 20-ാം തീയതിക്ക് ശേഷം അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.